ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. ഈ വിശുദ്ധ ദിവസത്തിൽ എനിക്കും കുടുംബമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ വലിയവനായ ദൈവം കൃപ നൽകി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവും ബഹുമാനമുള്ള സർവ ശുശ്രൂഷൻ സബ് സെക്രട്ടറി, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, സംഘടനാ ഭാരവാഹി, മറ്റ് സംഘടനാ ഭാരവാഹികളെ, കൊയർ, സഭയിലെ ഏറ്റവും മഹത്തും വലുതുമായ സേവ ചെയ്യുന്ന കവ്യ, സ്നേഹമുള്ള സഭാജനങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം എന്നു ഞാൻ അറിയിക്കുന്നു. നമ്മൾ കേട്ടതുപോലെ ഇന്ന് മംഗല്യ ഞായറാണ്. മംഗല്യ ഞായർ എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യ സഭ ഒന്നടങ്കം ഇന്ന് പെൺകുട്ടികളുടെ ഞായർ, ഗേൾസ് സൺഡേ എന്ന് പറയുമ്പോൾ പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഭൗതികവും ആത്മീകവും ശാരീരികവും മാനസികവുമായ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുമ്പോൾ അവരുടെ ബേസിക് നീഡ്സായ ആഹാരം, വസ്ത്രം, വിദ്യാഭ്യാസം തുടങ്ങിയവ അവർക്ക് കൊടുക്കുക, അവർക്ക് നൽകുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മൾ ഇങ്ങനെ ഒരു ദിവസം ആചരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ആഹാരം, വസ്ത്രം, വിദ്യാഭ്യാസം, ഭക്ഷണം എന്നിവ മാത്രം നൽകിയത് കൊണ്ടോ നമ്മുടെ പെൺമക്കൾ സുരക്ഷിതരാവോ? അതുപോലെ പെൺമക്കളുടെ സുരക്ഷ എന്ന് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ ആൺമക്കളെല്ലാം സുരക്ഷിതരാണ് എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടേ? ശരിക്കും ആണോ നമ്മുടെ ആൺമക്കളെല്ലാം സുരക്ഷിതരാണോ? നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ വസ്ത്രം, വിദ്യാഭ്യാസം, ആഹാരം, ബാക്കി ജീവിത സൗകര്യങ്ങൾ ഇവയെല്ലാം നമ്മുടെ ആൺമക്കൾക്കും ഒരു പ്രായം വരെയെങ്കിലും കൊടുക്കണ്ടേ? അതുപോലെ നമ്മുടെ മക്കൾ എന്ന്, പെൺമക്കൾ എന്ന് സമൂഹത്തിൽ അനുഭവിക്കുന്ന സെക്ഷൽ അബ്യൂസ് ഉൾപ്പെടെയുള്ള പല പീഡനങ്ങൾക്കും നമ്മുടെ ആൺമക്കളും ഇരയാകുന്നില്ലേ? നമ്മുടെ പെൺമക്കളെ ഉപദ്രവിക്കുന്നത് ഒരു പട്ടിയോ പൂച്ചയോ കോഴിയോ വന്യമൃഗങ്ങളോ ഒന്നുമല്ല, ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ അതുപോലെ ഒരു പെൺകുട്ടിയോ തന്നെ അല്ലേ? അതുകൊണ്ട് നമുക്ക് നമ്മുടെ പെൺമക്കളുടെ സുരക്ഷ എന്നത് മാറ്റി നമുക്ക് നമ്മളുടെ മക്കളുടെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കാം എന്ന് ചിന്തിക്കാം. അതല്ലേ കുറച്ചുകൂടെ നല്ലത്? നമ്മുടെ വീട്ടിലൊരു മോനും ഒരു മോളും ഉണ്ടെങ്കിൽ ഇന്ന ഇന്ന നിയമങ്ങൾ മോള് പാലിക്കണം, കുറച്ച് പ്രിവിലേജോടെ ഇന്ന ഇന്ന നിയമങ്ങൾ മോൻ പാലിച്ചാൽ മതി എന്നൊരു നിയമം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമുക്ക് മോനും മോളും എല്ലാം ഒരുപോലെ അല്ലേ? അതുകൊണ്ട് പെൺമക്കളുടെ സുരക്ഷ എന്നത് മാറ്റി ഇന്നത്തെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ മക്കളുടെ സുരക്ഷ നമുക്ക് എങ്ങനെ, മക്കളുടെ ഭാവി നമുക്ക് എങ്ങനെ സുരക്ഷിതമാക്കാം എന്ന് ചിന്തിക്കാം. ഗലാത്യകൃതി ലേഖനം 3:28, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്ര എന്ന് പറയുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്ര. അതുപോലെ ഉൽപ്പത്തി 1:27, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കുറച്ച് വില്ലേജോടെ ആണുങ്ങളെ സൃഷ്ടിച്ചു, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് റെസ്ട്രിക്ഷൻസോടെ പെണ്ണുങ്ങളെ സൃഷ്ടിച്ചു, അങ്ങനെയല്ല, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ സൃഷ്ടിയിൽ പോലും ദൈവം കാണിക്കാത്ത ഈ ഒരു ഡിസ്ക്രിമിനേഷൻ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? മത്തായിയുടെ സുവിശേഷം 19:13-14 വരെയുള്ള വാക്യങ്ങളില് യേശു തൊടേണ്ടതിന് ശിശുക്കളെ ചിലർ യേശുവിന്റെ അടുക്കളേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോ ശിഷ്യന്മാരവിടെ തടഞ്ഞു. അന്നേരം യേശു ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ എന്നാ പറഞ്ഞത്. അല്ലാതെ ആൺകുട്ടികൾ ആദ്യം പോരട്ടെ, അത് കഴിഞ്ഞിട്ട് പെൺകുട്ടികൾ പോരട്ടെ, അങ്ങനല്ല, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ആൺപെൺ വ്യത്യാസമില്ലാതെ
ഇന്ന് സമൂഹത്തിൽ സുരക്ഷ നമ്മുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും ഒരുപോലെ, നമ്മുടെ മക്കൾക്കാണ് സുരക്ഷ ആവശ്യം, അല്ലാതെ പെൺമക്കൾക്ക് മാത്രമായിട്ട് ഒരു സുരക്ഷ കൊടുക്കാനോ അങ്ങനെ പ്രത്യേകിച്ചൊരു നിയമം കൊണ്ടുവരാനോ അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളുടെ സുരക്ഷ എങ്ങനെ, മക്കളുടെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കാം എന്നാലോചിക്കാം. നമുക്കറിയാം, നമ്മളെല്ലാം കരുതുന്ന പോലെ, അറിയുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് എന്തും വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. നമുക്കറിയാം, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇന്ന് കിട്ടും, മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ. എന്നാൽ നമ്മളുടെ മക്കൾ അവർ ആകേണ്ടുന്ന രീതിയിലായിത്തീരാൻ, ദൈവാശ്രയത്വത്തിൽ അവരെ വളർത്താൻ മാതാപിതാക്കളായ നമ്മളും അധ്യാപകരും അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് മുതിർന്നവർക്കും കഴിയുന്നുണ്ടോ? സംഗീതം 127:3 മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും എന്ന് പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. കുറച്ചു നാളത്തേക്ക് അവരെ കരുതുക എന്നൊരു ദൈവീക ദൗത്യം മാത്രമാണ് ആക്ച്വലി നമ്മുടെ ഉള്ളത് അല്ലെ. നമ്മൾ വെറും കസ്റ്റോഡിയൻ, കാര്യ വിചാരകൻ, നമ്മൾ ഉടമസ്ഥരല്ല. കുറച്ചു നാളത്തേക്ക് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൗഹാർദ്ദപരമായി നമ്മൾ നമ്മളോട് മക്കളോട് ഇടപെടാൻ നിങ്ങൾ പഠിക്കണം. നമ്മുടെ കുഞ്ഞുമക്കള് LKG UKG മുതൽ +1 +2 വരെയുള്ള മക്കൾ അവരനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ വലുതാണ്. വീട്ടിൽ നിന്നുള്ള പ്രഷർ, ട്യൂഷൻ സെന്ററിൽ നിന്നുള്ള പ്രഷർ, അത് സ്കൂളിൽ നിന്നുള്ള പ്രഷർ, പഠിക്കുക പഠിക്കുക പഠിക്കുക, വീട്ടിൽ വന്നാലും പഠിക്കുക പഠിക്കുക, പഠിക്കണ്ടെന്നല്ല, പഠിക്കണം പഠിക്കണം. പക്ഷെ രാവിലെ ഈ ഷൂ ഒക്കെ ഫിറ്റ് ചെയ്ത് ഇറങ്ങുന്ന ഒരു കുഞ്ഞ് എപ്പോഴാ അതിൽ നിന്ന് ഫ്രീ ആവുന്നേ? നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ മക്കൾക്ക് ഒരുപാട് സംശയങ്ങളും ഒരുപാട് ആഗ്രഹങ്ങള്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും. മാതാപിതാക്കളായ നമ്മളോട് നമ്മുടെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നമ്മളിൽ എത്ര പേർക്ക് അവര് പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമയുണ്ട്? നമ്മൾ അതിനുള്ള സമയം നമ്മൾ എത്ര പേര് കണ്ടെത്താറുണ്ട്? നമ്മുടെ ഈ മക്കൾക്ക് പറയാനുള്ളത് നമ്മളോടല്ലെങ്കിൽ അവർ ആരോടെങ്കിലും പറയും, ആരോടെങ്കിലും ഒക്കെ പറയും, പറഞ്ഞേ പറ്റൂ. കാരണം അവർക്ക് ഒത്തിരി സംശയങ്ങള്, ഒരുപാട് ഒരുപാട് ആഗ്രഹം അറിയാനുള്ള ഒരു ഇതുള്ള ഒരു പ്രായമാണ് നമ്മുടെ ഈ കുഞ്ഞുമക്കളെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്പേസ് കൊടുത്തില്ലെങ്കിൽ, ഓപ്പൺ അപ്പ് ആവാനുള്ള ഒരു അവസരം നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ ആരോടെങ്കിലും ഒക്കെ പറയും. പുറത്തൊരാളോട് പറയുമ്പോ കിട്ടുന്ന ഒരു ഉപദേശം നമ്മുടെ മക്കളുടെ ഭാവിക്ക് ചിലപ്പോ ചേർന്നതായിരിക്കില്ല, ചിലപ്പോ അത് ഭാവിയെ തന്നെ നശിപ്പിച്ചേക്കാം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മളോട് എന്തും പറയാൻ പറ്റുന്ന വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണം. വളരെ സൗമ്യമായി മക്കളോട് ഇടപെടാൻ നമ്മൾ പഠിക്കണം. സദസ്യവാക്യം 15:1 മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. വളരെ സൗമ്യമായി അവരോട് ഇടപെടാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ അവരോട് സൗമ്യമായി ഇടപെട്ടാൽ അങ്ങനെ നമുക്ക് നമ്മളോട് വന്ന് പറയാം എന്നൊരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയാലേ നമ്മുടെ മക്കൾ നമ്മളോട് പലതും പറയുള്ളൂ, അല്ലെങ്കിൽ അവരത് ഉള്ളിൽ ഒതുക്കും, എന്നിട്ട് അവർ ആരോടെങ്കിലും ഒക്കെ പറയും. ചില കാര്യങ്ങൾ നമുക്ക് അവരെ ബോധ്യപ്പെടുത്താനുണ്ട്, പറഞ്ഞു ബോധ്യപ്പെടുത്താൻ. അപ്പൊ നമ്മള് വളരെ മൃദുവായും വളരെ ദൃഢമായും പറഞ്ഞു വേണം അവരെ മനസ്സിലാക്കാൻ. ഏത് പ്രതിസന്ധിയിലും മാതാപിതാക്കളായ നമ്മൾ അവരുടെ ഒപ്പം ഉണ്ട് എന്നൊരു ചിന്ത നമ്മൾ വളരെ ചെറുപ്രായത്തിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കണം. 12:2 ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് പറയുന്നുണ്ട്. മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന്, മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് പറയുമ്പോ എന്റെ അഭിപ്രായത്തിൽ ഇപ്പോ രൂപാന്തരം ആക്ച്വലി ആവശ്യം മക്കളെക്കാൾ കൂടുതൽ മാതാപിതാക്കൾക്കാണ് അല്ലേ. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ബേസിക് യൂണിറ്റാണ് ഫാമിലി എന്ന് പറയുന്നത്. ഒന്നോ ഒരു അപ്പനോ അമ്മയോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചോ മക്കൾ, അതിനപ്പുറം ഒന്നും ഇന്ന് ഒരു വീടുകളിലും ഇല്ല അല്ലേ. വളരെ ബേസിക് യൂണിറ്റാണ്. അവിടെ തന്നെ ഏറ്റവും നമ്മുടെ മക്കളുടെ ഏറ്റവും ചെറിയ പ്രായത്തിലെ ശരിക്കുള്ള ഒരു ആത്മാർത്ഥ സ്നേഹം നമുക്ക് കാണാൻ പറ്റുമോ? അവര് തമ്മിലായാലും അവര് നമ്മളോട് ഓപ്പൺ ആകുന്നതായാലും വളരെ ചെറിയ പ്രായത്തിലേ കാണാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോ
ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളായ നമ്മുടെ ഉള്ളിൽ തന്നെ ശരിക്കും റബേക്കാമ്മ അങ്ങുണരും. റബേക്കാമ്മ ഉണരും എന്ന് പറയുമ്പോൾ ഏശാവിനെയും യാക്കോബിനെയും തമ്മിൽ തെറ്റിച്ചതുപോലെ അവനത് ചെയ്യുന്നല്ലോ, നിനക്കെന്താ ചെയ്താലും, അവൻ എഴുന്നേക്കുന്നല്ലോ, നിനക്ക് എഴുന്നേറ്റ് വിട്, അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടി അത് ചെയ്യുന്നല്ലോ. ഇങ്ങനെ ഒരു താരതമ്യ പഠനം നമ്മൾ നമ്മുടെ മക്കളെ തമ്മിലോ മറ്റു മക്കളുമായിട്ടോ നമ്മൾ തന്നെ നടത്തണം. ഇത് ആക്ച്വലി ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യുള്ളൂ. അത് അവന്റെ ആ കുഞ്ഞു മനസ്സിൽ ഒരു പകയുടെ, ഒരു മത്സരത്തിന്റെ, ഒരു വെറുപ്പിന്റെ അങ്ങനത്തെ ഒരു വിത്ത് വിതയ്ക്കും. പിന്നെ അവൻ എന്താ ചെയ്യുന്നത്? എനിക്ക് ജയിക്കണം എന്നൊരു ചിന്തയേക്കാൾ മറ്റേയാളെ എങ്ങനെ തോൽപ്പിക്കാം എന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലെ. പിന്നെ കുറച്ചു നാൾ കഴിയുമ്പോ കുഞ്ഞു തന്നെ വന്ന് പറയും, അവനേക്കാൾ എനിക്ക് മാർക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവനേക്കാളും നല്ലതാ, അവനേക്കാൾ നല്ലതുപോലെ ചെയ്തു അല്ലെ. നമ്മളൊക്കെ കേൾക്കുന്നല്ലേ, എന്റെ മോളോട് മാർക്ക് എത്ര കിട്ടി എന്ന് ചോദിച്ചാൽ അവള് ബെസ്റ്റ് ഫ്രണ്ടിനേക്കാൾ എനിക്ക് കൂടുതലുണ്ട് എന്നായിരിക്കും പറയുന്നത്, അല്ലാതെ എനിക്ക് ഇത്ര കിട്ടി എന്നല്ല. ആദ്യം അതാ പറയുന്നത്. നമ്മൾ തന്നെയാണ് നമ്മളെ മക്കളിലേക്ക് പകയുടെയും വിദ്വേഷത്തിന്റെയും വിത്ത് വിതയ്ക്കുന്നത് അല്ലെ. സുവിശേഷത്തിൽ ക്രിസ്തു ഒരു വിധക്കാരന്റെ കഥ പറയുന്നുണ്ട്, 10:13-1-6. ആ വിധക്കാരന്റെ കയ്യിൽ കൊടുത്ത വിത്ത് പോലെ ആയിരുന്നല്ലേ നമ്മുടെ മക്കള്. കരയാ മാത്രം അറിയാവുന്ന കുറേ നല്ല വിത്തുകള്, അങ്ങനെയല്ലേ ദൈവം നമ്മളെ ഏൽപ്പിച്ചത്? നമ്മളല്ലേ അവരെ വഴിയരികിലും പാറപ്പുറത്തും മുൾച്ചെടിയിലും ഒക്കെ ഇട്ടത് അല്ലേ അല്ലേ? നമ്മൾ തന്നെയല്ലേ ചെയ്തത്? സദൃശവാക്യം 22:6 പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ അഭ്യസിപ്പിക്കണം എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മക്കള് നമ്മൾ പറയുന്നതിനേക്കാള് നമ്മുടെ പ്രവൃത്തിയാണ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ പറയുന്നതിനേക്കാളും നമ്മള് നമ്മുടെ പ്രവൃത്തി, നമ്മൾ പറയുന്നത് ഒരു പരിധിവരെ അവർ കേൾക്കുള്ളൂ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ എന്താകരുത് എന്ന് ആഗ്രഹിക്കുന്നതാകണം നമ്മുടെ പ്രവൃത്തി. ക്രിസ്തു കേന്ദ്രീകൃതമായ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു മാതൃക നമുക്ക് കൊടുക്കാൻ, നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. അവർ കാണുന്ന നമ്മുടെ ജീവിതം, അവർ കാണുന്ന നമ്മുടെ പ്രവൃത്തി, അതാകണം നമുക്ക് അവരോടുള്ള സാക്ഷ്യം. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷത്തില് മകളുടെ സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ കാൽക്കൽ വീണ് കരയുന്ന ഒരു പിതാവിനെ കണ്ടു, യൈറോസ് എന്ന പിതാവിനെ അല്ലേ. മർക്കോസിന്റെ സുവിശേഷം 5:21-26. യേശു സൗഖ്യമാക്കുവാൻ മതിയായവൻ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പിതാവ്. പള്ളി പ്രമാണിയാണ്, ചുറ്റും ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ അയാൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതൊന്നും കാണുന്നില്ല, ആക്ച്വലി അതൊന്നും അറിയുന്ന പോലും ഇല്ല. അയാൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്താ? മകളുടെ സൗഖ്യം. ഇത് തന്നെയാണ് ഈ ഏത് പ്രതിസന്ധിയിലും പതറാതെ, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ നമുക്ക് ഒരു ശക്തി തരാൻ ദൈവത്തിന് മാത്രമേ കഴിയൂവെന്ന് അത്തരത്തിലുള്ള ഒരു അടിയുറച്ച വിശ്വാസം നമുക്ക് വേണം. ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവത്തെ ആശ്രയിക്കണം, മുറുകെ പിടിക്കണം, കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കണം. നമ്മുടെ ദൈവത്തിന് മാത്രമേ നമ്മളെ നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റൂ എന്നൊരു ബോധ്യം വളരെ ചെറുപ്രായത്തിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ദൈവത്തോട് അടുത്ത് വരുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരുമെന്ന് യാക്കോബ് 4:8 പറയുന്നു. ദൈവവുമായി അഗാധമായൊരു ബന്ധം നമ്മൾ വളരെ ചെറുപ്രായത്തില് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ആ സുവിശേഷം താഴോട്ട് വായിക്കുമ്പോ ആ കുഞ്ഞ് മരിച്ചു പോയിരുന്നു, യേശോടെ എത്തുമ്പോ ആ കുഞ്ഞ് മരിച്ചു പോയിരുന്നു. ബാലെ എഴുന്നേൽക്ക എന്നർത്ഥം വരുന്ന തലീത കുമി എന്ന് പറഞ്ഞ് യേശു ആ ബാലെ ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്, എഴുന്നേൽപ്പിച്ച് മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു. അതുപോലെ യേശു ആ കുഞ്ഞിനെ മാതാപിതാക്കളെ ഏൽപ്പിച്ചതുപോലെയാണ് നമ്മളെ നമ്മുടെ മക്കളെ ദൈവം നമ്മളെ ഏൽപ്പിച്ചതാണ്. കുറച്ചു നാളത്തേക്ക്, വളരെ കുറച്ച് നാളത്ത് നമുക്ക് അവരെ ഒന്ന് നോക്കുക, അവരെ കരുതുക എന്നൊരു ദൗത്യം മാത്രമേ ഉള്ളൂ.
നമ്മുടെ കുഞ്ഞുമക്കൾ എന്ന സമൂഹത്തില് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കാത്ത സ്നേഹവും ലാളനയും പരിഗണനയും ഒന്നും നമ്മുടെ മക്കൾക്ക് സമൂഹത്തിൽ വേറെ ഒരിടത്തൊന്നും കിട്ടില്ല. അവരുടെ സ്വഭാവ രൂപീകരണം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മുടെ മക്കൾ നേടേണ്ടത്. ചെറിയ കുട്ടികളായിരിക്കുമ്പോ തന്നെ അവർക്ക് അർഹമായ ഒരു സ്ഥാനം കൊടുക്കണം. അവർ പറയുന്നത് എന്താണ്, അവർ പറയുന്നത് എന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ ഇന്ന് ഞങ്ങൾ വായിച്ചു കേട്ടതില് 12:11-15 വരെയുള്ള വാക്യങ്ങളില് അവിടെ രോധ എന്നൊരു പെൺകുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. പത്രോസ് ഹെരോദ രാജാവിന്റെ കാരാഗ്രഹത്തിലാണ്, കാരാഗ്രഹ പ്രമാണിമാരൊക്കെ ഉണ്ട്. പത്രോസ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, പടയാളികളുടെ നടുവിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഇവിടെ യോഹന്നാന്റെ വീട്ടില് യോഹന്നാന്റെ അമ്മ മറിയ പത്രോസിന്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കുറച്ച് അവര് എല്ലാരും കൂടെ കുറെ പേര് കൂടിയിരുന്ന് പത്രോസിന്റെ മോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ വാതിലൊരു മുട്ട് കേട്ടു. അന്നേരം രോധ എന്ന് പറയുന്ന പെൺകുട്ടി ഓടി വന്ന് നോക്കിയപ്പോ പത്രോസ് വെളിയിൽ നിൽപ്പുണ്ട്. അപ്പോ സന്തോഷം കൊണ്ട് വാതിൽ പോലും തുറക്കാതെ ഓടിപ്പോയി അകത്തുപോയി പറയുന്നുണ്ട് പത്രോസ് വാതിൽക്കൽ നിൽപ്പുണ്ടെന്ന്. അപ്പൊ തിരിച്ചെന്താ അവര് പറഞ്ഞ, നിനക്ക് ഭ്രാന്ത അല്ലെ? അങ്ങനെ പറഞ്ഞു. നമ്മൾ ശരിക്കും ഇതുപോലല്ലേ പല സമയങ്ങളിലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മക്കളോട്, അവർ പറയുന്നത് നമ്മൾ അംഗീകരിക്കാതെ ചില സമയങ്ങളിൽ നമ്മൾ അവരെ കളിയാക്കാറില്ലേ? ഇങ്ങനെ കളിയാക്കിയും ചിരിച്ചും അഭിമാനിച്ചും ഒക്കെ മാറ്റിവിടാനുള്ളവരാണോ നമ്മുടെ മക്കള്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സ്വഭാവം തന്നെയാണ്. മാതാപിതാക്കളുടെ സ്വഭാവത്തിന്റെ ഒരു വകഭേദം തന്നെയാണ് നമ്മുടെ മക്കളുടേത്. നമ്മൾ മാറിയിരുന്ന് നോക്കിയാൽ മനസ്സിലാവും. അത് അവര് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ അതിന്റെ ഒരു പരിഷ്കൃത രൂപം, നമ്മൾ ഇൻവേർഷൻ എന്ന് പറയില്ലേ, അതുപോലെ ഒരു പരിഷ്കൃത രൂപം, അത്രേ ഉള്ളൂ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മുടെ കുഞ്ഞുമക്കൾ. ഒരു 1, 2, 3, 4 വയസ്സ് വരെ ഈ മക്കൾ നമ്മളോട് തന്നെയാണ്. അപ്പോഴൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഈ കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണം. അവര് നമ്മുടെ ചെയ്യുന്ന വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ മക്കൾ ഗ്രാസ്പ് ചെയ്യും. നമ്മുടെ നാട്ടിലിപ്പോ വൃത്തസാധനങ്ങളൊക്കെ ഒത്തിരി കൂടുന്നുണ്ട് അല്ലെ? നമുക്ക് അതിലൊക്കെ ഒത്തിരി ആശങ്കയുണ്ട്. പണ്ട് സിറ്റികളിലൊക്കെ ആയിരുന്നത് ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിലും വാർഡുകളിലും ഒക്കെ ആയി. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഡേ കെയറും പ്ലേ സ്കൂളുകളും കൂടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല? നമ്മുടെ മക്കൾക്ക് അവർക്ക് വേണമെന്ന്, അവരുടെ പ്രായത്തിൽ വേണമെന്ന് തോന്നുന്ന ലാളനയും പരിഗണനയും സ്നേഹവും ഒന്ന് കൊടുക്കാൻ മാതാപിതാക്കളായ നമ്മൾ എന്തുകൊണ്ട് അതിന്റെ പ്രാധാന്യം കാണിക്കുന്നില്ല? അത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഇത് ഈ ഒരു സ്നേഹവും പരിഗണനയും ലാളനയും കിട്ടാത്തത് കൊണ്ട് തന്നെ ബന്ധങ്ങളുടെ, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളുടെ മൂല്യം വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് അല്ലേ? നമ്മളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു പപ്പയോ അമ്മയോ നമുക്ക് ഓർക്കാനും കാണിച്ചു കൊടുക്കാനും ഒക്കെ കാണും അല്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയെങ്കിലും ഒക്കെ ആവത്തില്ലല്ലോ. പക്ഷെ നാളെ നമ്മുടെ മക്കൾ അവർക്ക് തിരിഞ്ഞു നോക്കുമ്പോ പ്രാർത്ഥിക്കുന്ന അല്ലെ മുട്ടേ നിൽക്കുന്ന ഒരു അമ്മയുണ്ട്, ഒരു അപ്പനുണ്ട് എനിക്ക് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ക്ഷണികമായ ഈ ലോകത്തില് ഭർത്താവിനെ അർഹിക്കുന്ന സ്ഥാനം കൊടുക്കാതെ, ഭാര്യയ്ക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കാതെ, മക്കൾക്ക് അർഹിക്കുന്ന സംരക്ഷണം കൊടുക്കാതെ, നമ്മുടെ മാതാപിതാക്കൾക്ക് അർഹിക്കുന്ന ബഹുമാനം കൊടുക്കാതെ, എല്ലാം എന്റെ കാൽ ചുവട്ടിലാണ് എന്ന് അഹങ്കരിക്കുന്ന നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ ഔദാര്യമാണ് നമ്മുടെ ഈ ലോക ജീവിതം?
ഒന്ന് ചേർന്ന് നിന്നാൽ, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് നിർത്തിയാൽ, അല്ലെങ്കിൽ പോട്ടെ എന്ന സാരയില്ല എന്ന് പറഞ്ഞാലോ, ഒന്ന് തുറന്ന് സംസാരിച്ചാലോ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ അനാവശ്യമായ ഇടപെടലുകളുടെ ഇടയിൽ കുടുംബ വഴക്കിലും കുടുംബ കോടതിയിലും ഒക്കെ എത്തുന്നത്. നമ്മൾ മാതാപിതാക്കളായ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ മക്കളുടെ ഭാവി എന്ന് പറയുന്നത് മാതാപിതാക്കളായ നമ്മളുടെ കാൽച്ചുവട്ടിലാണ്. നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾക്കൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ. നമ്മളിന്ന് പഴയ നിയമത്തിൽ നിന്ന് വായിച്ചു കേട്ട രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം, അതിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്, പേര് പോലും പറഞ്ഞിട്ടില്ല. നയമാൻ എന്ന സേനാധിപതി അടിമയായി കുടുംബത്തിൽ നിന്ന് ഉറ്റവരിൽ നിന്ന് വേണ്ടപ്പെട്ടവരിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു. പേര് പോലും പറയുന്നില്ല. രണ്ടു മുതൽ നാല് വരെയുള്ള ഭാഗങ്ങളിൽ ആ കുട്ടിയെ കുറിച്ച് വ്യക്തം പറയുന്നുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ആ കുട്ടി ആരാ എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആ രണ്ടു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ കുട്ടിയുടെ മാതാപിതാക്കളിലൂടെ കുട്ടിക്ക് പകർന്നു കിട്ടിയ നല്ല ഗുണങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മിണ്ടാതിരിക്കാമായിരുന്നു, ഒന്നും പറയണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി അത് കാര്യമാക്കാതെ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞുകൊടുക്കും. സേനാധിപതി പിടിച്ചുകൊണ്ട് വന്നതാണ് എന്നത് പോലും മറന്നിട്ട് യജമാനന്റെ രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ് ആ യജമാനന് ഗുണം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണത്. മാതാപിതാക്കളായ നമ്മൾ വളരെയധികം പ്രാർത്ഥനാ ജീവിതം നയിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല, എന്നാലും നമ്മൾ വളർന്ന കാലഘട്ടത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസത്തിലാണ് ഇന്നത്തെ. നമ്മളുടെ മക്കൾ, ശരിക്കും നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് ജാഗ്രതരായിരിക്കണം. കാരണം അവരങ്ങനെ ഒന്നും ചെയ്യില്ല, അത് ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ മക്കൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ സൗകര്യങ്ങൾ നോക്കുമ്പോൾ അവരെന്തും ചെയ്യും, നമ്മൾ അങ്ങനെ വിചാരിക്കണം. അല്ലാതെ എൻ്റെ മോളത് ചെയ്യില്ല, എൻ്റെ മോനത് ചെയ്യില്ല എന്നൊരു മുൻവിധി ആവരുത്. അവരെന്തും ചെയ്യും എന്നൊരു ഉൾക്കാഴ്ചയോടെ നമ്മൾ നമ്മുടെ മക്കളെ കരുതണം. അങ്ങനെ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും കൊള്ളാവുന്ന മക്കളായി മാറ്റുവാൻ സർവശക്തനായ ദൈവം നമ്മളെവരെയും സംശയം അനുഗ്രഹിക്കുമാകട്ടെ. ആമേൻ.